ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ലൈസ്. നമ്മള് അപ്പൊ അങ്ങനെ കാർഗിൽ എന്നിലെത്തി. അങ്ങനെ ഇന്ന് ഫിഫ്ത് ഡേ സ്റ്റാർട്ട് ചെയ്യണേ. ഇന്ന് നമ്മള് ലേയിലേക്കാണ് പോണത്. അത് അറൌണ്ട് 300 kilometers ഉണ്ട്. അത് എങ്ങനെയാണോ, അപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു 80% ഓഫ് റോഡ് ആയിരുന്നു. റോഡ് ഫുൾ ഷോക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കള്ളക്കൽ റോഡായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ റോഡ് എങ്ങനെയാണെന്ന് അറിയില്ല. അതേപോലെ ഇന്നലത്തെ റോഡാണെങ്കിൽ ഫുൾ കല്ലും മലയും അതേപോലെ അടിക്കൂടി ചെറിയൊരു വെള്ളമാണ്, അല്ലാണ്ട് ഗ്രീനറി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇന്നത്തെ വ്യൂ ഒക്കെ എങ്ങനെയാന്ന് അറിയില്ല ശരിക്കും. പക്ഷെ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മൾ ഓരോ ടേണൊക്കെ ബൈക്കിങ്ങനെ എടുക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത വ്യൂ ഒക്കെ ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഹൈക്ക് വരുന്തോറും കുറെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കതപ്പ് വരുന്നു, പെട്ടെന്ന് ഓടി നിൽക്കാനോ നടക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇനി പോകുന്നതോറും മേലിലേക്ക് മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്തായാലും ഇനി ലേയിലേക്ക് പോകുന്ന റൈഡിൻ്റെ വീഡിയോസും അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചിരിയും കളികളും അതൊക്കെ കാണാം. ഓക്കെ, ബൈ. നമ്മൾ എല്ലാവരും ബൈക്കിനടുത്ത് എത്തി, ബാക്ക് ഇവിടെ നിന്ന് വെച്ചു. ഇനി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടെമ്പോ ട്രാവലേഷൻ പോസ്റ്റോ പോസ്റ്റ്. അതേപോലെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു. ഇവിടെ അതേപോലെ കുറേ പേര് വന്ന് സ്റ്റിക്കറിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെയും കൂടി എഫ് എസ് ആറിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ലൈനപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കാർഗിലിൽ നിന്ന് ലേയിലേക്കാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റോഡ് ഇന്നലത്തെ അത്ര മോശം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 300 kilometers റൈഡ് ചെയ്യണം. അപ്പോൾ ഇന്നലെ തന്നെ ഒരു 150-160 kilometers റൈഡ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് വെച്ചാൽ ഇന്നലെ ഓടിച്ചാലും ഇരട്ടിയുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതെ, അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ജയൻജൻ്റെ വണ്ടി എന്തോ സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പോൾ മെക്കാനിക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില വണ്ടികൾക്കൊക്കെ ചില പ്രോബ്ലംസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മൾ ഈ പാക്കേജിൽ വന്നുകൊണ്ട് നമുക്ക് ഈ മെക്കാനിക്കും അതേപോലെ തന്നെ ബാഗും എല്ലാം ക്യാരി ചെയ്യേണ്ടി ടെമ്പോ ട്രാവലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് എല്ലാം. അപ്പോൾ അതെ, ലൈനപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഇത് കണ്ടില്ല, ഒരു അമ്മയും കുട്ടിയും കൂടി വന്ന് നിൽക്കുക. എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ കൊച്ചിനെ കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് ഒരുപാട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മുടെ ഈ റൈഡേഴ്സിനെ കാണാൻ നേരത്ത്. നമ്മളെ കൈ നോക്കി ഹായ് കാണിക്കുകയും അതേപോലെ തന്നെ നമുക്ക് തമ്പ് തരികയും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും അതിന് ഒരുപാട് നാളത്തെ ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ ലേ, അങ്ങനെ ലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഏകദേശം ഒരു 300 kilometers ഉണ്ട്. അപ്പോൾ നല്ല റോഡാണെന്ന് പറഞ്ഞത്, നല്ല കലക്കം റോഡാണ്. ഇന്നലത്തെ പോലെ ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെ, നമ്മൾ ലേയിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈഡെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലെ ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ട ആ ചെറിയ കുറേ വീടുകളൊക്കെ ഇങ്ങനെ കുന്നിൻ്റെ മേലുണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലെത്തി. ഇവിടെ നമ്മുടെ നാട്ടിലത്തേലും പെട്രോള് വില കുറവാണ് കേട്ടോ. ഞാനടുത്ത് പെട്രോൾ വില കൂടുതലായിക്കോന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ ഇതൊരു ഒരു ഹിമാലയൻ ഏരിയയൊക്കെ ആയതുകൊണ്ട് ഫ്യൂവലിനും ഡീസലിനൊക്കെ പ്രൈസ് കൂടുതലായിക്കോന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ അവിടുത്തേലും പ്രൈസ് കുറവാണ്. അങ്ങനെ അതെ, ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്തു, റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ റൈഡ് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റപ്പനാണ്. അപ്പോൾ ആൻറ്റപ്പനാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 500 ആണ് അവൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ എന്തുകൊണ്ടാണ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 500 എടുത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ ആക്ച്വലി വീട്ടിൽ സ്റ്റാൻഡേർഡ് 500 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഇവിടെ ഓടിക്കുമ്പോഴും ആ സെയിം ബൈക്കാണെങ്കിൽ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാന്ന്. പക്ഷേ സെക്കൻഡ് ഡേ ആയപ്പോൾ നല്ല പൊളിയാണ്, ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല പൊളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല റോഡാണ്, അതേപോലെ നല്ല വെയിലുമാണ്, വലിയ തണുപ്പും കാര്യമൊന്നുമില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ മലയൊക്കെ ശ്രദ്ധിച്ചറിയാം, ശരിക്കും ചെളി പോലെയാണ്, കല്ലും ചെളിയും കൂടി മിക്സ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു മലയാണ്. അപ്പോൾ ഓരോ റൈഡിലും നമ്മൾ ഓരോ സ്ഥലത്തും പല പല രീതിയിലുള്ള മൗണ്ടൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൗണ്ടൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെളിയും കല്ലും കൂടി കുറുകി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മല പോലെയാണ് ശരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് ഇങ്ങനെ കുറേ ടൂറിസം ആൾക്കാർ നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബുദ്ധ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ബുദ്ധൻ്റെ സ്റ്റാർട്ടിങ് അതായത് ബുദ്ധിസം തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ഒരൊറ്റ കല്ലുമേ കുത്തിയ ഒരു പ്രതിമയാണ് അതിനകത്തുള്ളത്. നമുക്ക് അവിടെ കാണാൻ പറ്റും ആ സ്കൾപ്ചർ എങ്ങനെയാണ്. നമ്മളങ്ങനെ കാർഗിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന വഴി
ഒരു എന്താണ് അമ്പലം കണ്ടു. അപ്പൊ അവിടെ ഭയങ്കര തിരക്കൊക്കെ നമ്മൾ വണ്ടി നിർത്തി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ബുദ്ധന്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണെന്നല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ അമ്പലത്തിൽ നിന്ന് കയറി വെക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് അമ്പലം. ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അമ്പലത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ വലിയ ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാം. ഇത് ആക്ച്വലി വലിയൊരു മലയിൽ സ്റ്റാച്യു കൊത്തി ഉണ്ടാക്കിയൊക്കെയാണ്. ആദ്യത്തെ ബുദ്ധിസം തുടങ്ങിയതും അതുപോലെ ബുദ്ധിസത്തിൻ്റെ ഒരു എന്താണ് രൂപം ഉണ്ടായത് ഇവിടെ വെച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും നല്ല കാറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ മൗണ്ടൻ കണ്ടോ, ഒരു പ്രത്യേകം കണ്ടോ, മണ്ണായി തരി തരി മണ്ണ് പോലത്തെ മലയെ. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ മലേൻ്റെ കളറും അതേപോലെ തന്നെ അവിടുത്തെ മലേൻ്റെ ആ മൗണ്ടൻ്റെ സ്റ്റൈലും എല്ലാം തന്നെ ഡിഫറെൻ്റാണ്. മണി പിടിച്ചെടുത്തില്ലെന്നൊക്കെ പണി. ഇത് ആക്ച്വലി ഇത് കറങ്ങിയിട്ട് ഇവിടെ ഒരു മണിയുണ്ട്. ഇതിൽ കാറ്റിൽ കറങ്ങി അതിൽ മണിയിൽ ഒന്ന് കൊള്ളണാണ് കണ്ട. ഇതിൽ ഫുൾ മന്ത്രങ്ങൾ എഴുതിയേക്കണ ഇതുണ്ട്, എഴുതിയേക്കുന്നുണ്ട് മന്ത്രങ്ങൾ. ഇതിങ്ങനെ കാറ്റിലിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ആക്ച്വലി നമ്മൾ കറക്കി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അമ്പലത്തിനുള്ളിലേക്ക് കയറുവാണ്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അതുപോലെ അമ്പലത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ കുറേ എന്തൊക്കെയോ ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നൊക്കെ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നതെന്ന് വെച്ചാൽ ആ വലിയ സ്റ്റാച്യു ആണ്. ആക്ച്വലി വലിയ സ്റ്റാച്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റാച്യു ആണ് കേട്ടോ. അതുണ്ടല്ല ആ വലിയ പാറയിൽ കൊത്തി ചെയ്തേക്കുന്ന പ്രതിമയാണ് ആ കാണുന്നത്. അതേപോലെ അവിടെ ഇതല്ലേ കുറേ എണ്ണ ഇങ്ങനെ കുറേ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാപ്പി ഫീസേയും അതുപോലെ ആപ്പിളും പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്രാർത്ഥന ബുക്സും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. അതിനിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫീല് ഡിഫറെൻ്റ് ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ ആ അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു സൗണ്ടും അവർ ആ കൊട്ടുന്ന ഒച്ചയും അതേപോലെ ആ മതിലിൽ കണ്ടു ഒരുപാട് ബുദ്ധിസമായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ആ മതിലിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പല തരത്തിലുള്ള ഫോട്ടോസാണ് ആ കാണുന്നത്. അതിൽ പുള്ളി എപ്പോഴും പ്രാർത്ഥന ചൊല്ലി ചൊല്ലി നിൽക്കുന്നത് ആ ശരിക്കും അത് കേട്ട് കഴിയുമ്പോൾ നമ്മളെന്തോ ഒരു പേടി തോന്നി ഇതിൻ്റെ ഉള്ളിൽ കയറാന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ. ഇതാണ് ഇവൻ്റെ ആക്ച്വലി ഒരു പ്രാർത്ഥിക്കുന്ന രൂപമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ രൂപമൊക്കെ എന്നുള്ള അവർ വെച്ചേക്കുന്നത്. ഒരുപാട് തലകളും കൈകളും എല്ലാം ആയിട്ടുള്ളൊരു രൂപമാണ് ശരിക്കും കണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഈ വരുന്നവരെയൊക്കെ ജ്യൂസും റെഡ് ബുള്ളും കോക്കും ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ റെഡ് ബുള്ളും ഇതൊക്കെ വെച്ചതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വരുന്ന ആൾക്കാരെല്ലാം അവിടെ അവരുടെ കയ്യിലുള്ള എല്ലാം വെച്ച് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ദേ അവിടെ നമ്മൾ ഇറങ്ങി നമ്മുടെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ റൈഡ് ചെയ്യുമ്പോൾ സ്കൈ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ സ്കൈ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ശരിക്കും ഭയങ്കര ഭംഗിയാണ് സ്കൈ കാണാൻ. അത്യാവശ്യം നല്ല സ്ട്രെച്ച് റോഡാണ് കിട്ടിയത്. അപ്പോഴേക്കും ഒരു നല്ലൊരു മൗണ്ടനായിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം വന്നു. എന്നാൽ അവിടെ നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കാമെന്നായി എല്ലാവരും. അപ്പോൾ കുറച്ച് പേരൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വണ്ടി ഒതുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് ഒന്ന് വണ്ടി ഒതുക്കി അവിടെ ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. അല്ല ഇവിടുത്തെ മൗണ്ടൻ്റെ സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കരിങ്കല്ല് പൊട്ടിച്ച കല്ല് ഇങ്ങനെ കിടന്ന് കിടന്ന് ഉണ്ടാവുന്ന മലയെ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കൂട്ടുകാരായിട്ടുള്ള ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് നമുക്ക് കല്ല് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ കോഡീഷൻ ആവായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഡിസ്കഷൻ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 400 kilometers ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ആക്ച്വലി മേലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മൗണ്ടൻ കല്ലാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെങ്കലൊക്കെ പൊട്ടിച്ചൊട്ടിച്ചിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ അതേ നമ്മൾ നമിങ്കല എത്തി കേട്ടോ. ഈ നമിങ്കല എന്ന് പറയുന്നത് ഒരു എന്താണ് ഭയങ്കര ഹൈറ്റായിട്ടൊരു സ്ഥലം തന്നെയാണ്. ഇത് 12,198 feet വരും. എന്ന് വെച്ചാൽ നമ്മുടെ സീ ലെവലിൽ നിന്ന് 12,198 feet ആണ് ഹൈറ്റിലാണ് ഈ നമിങ്കല നിൽക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ ടൂറിസം വന്ന ആൾക്കാരും നിർത്തി ഫോട്ടോസ് എടുക്കുകയും അതുപോലെ അവിടെ ആർമീൻ്റെ കുറച്ച് എന്താണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോവുകയും എല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതേപോലെ നമിങ്കല അതൊക്കെ എഴുതി വെച്ച സ്ഥലത്ത് ബൈക്കും അതേപോലെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ക്ലബിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കണ്ടേ. അപ്പോൾ നമിങ്കല എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലബിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് നമ്മുടെ ജയൻചേട്ടൻ ഒട്ടിക്കാൻ വേണ്ടി പോവുക.
അപ്പോൾ അതായത് നമ്മൾ നമെങ്കില അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു, അവിടെ നിന്ന് റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ലേയിലേക്ക് ഏകദേശം 300 kilometers ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ശരിക്കും നിമു എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്ഥലം എങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനത്തെ സ്ഥലമാണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് ഞാൻ ആലോചിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇത്രയും നാൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ നിമു എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുട്ടികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.